നിയമവിരുദ്ധമായി പടക്കം നിർമ്മിച്ചു കൊണ്ടിരുന്ന വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 9 മാസം പ്രായമുള്ള കുട്ടിയും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് വൻ അപകടം നടന്നത്. പൊന്നമ്മാൾ നഗറിലെ 2 നില വീട്ടിലാണ് അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. 3 പേരാണ് തൽക്ഷണം മരിച്ചത്. ചിതറിത്തെറിച്ച അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങൾ. വീടിന്റെ ഒരു ഭാഗത്ത് നിയമവിരുദ്ധമായാണ് പടക്ക നിർമ്മാണം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും സമീപമുള്ള 5 വീടുകൾ സ്ഫോടനത്തിൽ ഭാഗികമായി തകർന്നു. കാർത്തിക് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലായിരുന്നു പടക്ക നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. കാർത്തികിന്റെ ഭാര്യ സഹോദരൻ ഈറോഡ് നമ്പ്യൂർ സ്വദേശിയായ ശരവണകുമാറിന് ഉത്സവാഘോഷങ്ങൾക്കും മറ്റും വലിയ തോതിൽ പടക്കങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ലൈസൻസ് 2023 ഡിസംബറിൽ തീർന്നതിനെ തുടർന്ന് നമ്പ്യൂരിലുള്ള ഇയാളുടെ പടക്ക നിർമ്മാണശാല പൂട്ടിയിരുന്നു. തുടർന്നാണ് തിരുപ്പൂരിലെ പൊന്നമ്മ നഗറിലെ വീട്ടിൽ നിയമവിരുദ്ധമായി പടക്കങ്ങൾ നിർമ്മിച്ചു വന്നിരുന്നത്. തിരുപ്പൂർ സിറ്റി പോലീസ് കമ്മീഷണർ എസ് ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ? മിനാർ ക്രൂയിസ് കൊച്ചിൻ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര, അതും കൊച്ചിയിൽ. യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും, ബിസിനസ് മീറ്റിംഗ്സ്, ഫാമിലി ഗ്യാതറിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, കോളേജ് ട്രിപ്സ്, അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ. ലൈവ് DJ, ലൈവ് മ്യൂസിക് പെർഫോമൻസ്, മാജിക് ഷോ, മെന്റലിസം പ്രോഗ്രാംസ്. മിനാർ ക്രൂയിസ് കൊച്ചിൻ. ഫോൺ 8089021666, 7034191993.